ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിറ്റേവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾ ബജി ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പൊ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ഞവരയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ, ഇത് മാത്രമല്ല വേറെ മുട്ടച്ചീര, പിന്നെ നമ്മുടെ ഇത് സാദാ ചീരയാണ്. ഇത് മൂന്നും വെച്ചിട്ടാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബജി ഉണ്ടാക്കാൻ പോകുന്നത്. ബജിയുടെ മിക്സ് എന്നൊക്കെ പറയുമ്പോൾ സാധാ മിക്സ് തന്നെയാണ്. കടലമാവ്, അരിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കായം, പിന്നെ ഒരു രണ്ട് മൂന്ന് നുള്ള ബേക്കിംഗ് സോഡ, പിന്നെന്താ, പിന്നെ അതിനകത്ത് ചേർത്തേക്കുന്നത് ഒരു മുട്ട, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. ബജിയുടെ മിക്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ സാധാ ബജിയുടെ മിക്സിൽ നമ്മൾ മുട്ട ചേർക്കാറില്ല, പക്ഷെ ഇത് മുട്ട ചേർത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ ഓരോ ഇലകളും വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ, എനിക്കൊന്ന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. പനിക്കൂർക്ക എന്ന് പറയും. നമ്മൾ ഈ ജലദോഷം ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് പിഴിഞ്ഞു കുടിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ പനിക്കൂർക്ക എന്ന് പറയും, അതുപോലെ തന്നെ ഞവര എന്ന് പറയും. പല നമുക്ക് ഈ ബജി ഒന്ന് ഉണ്ടാക്കി നോക്കാം. കിടിലൻ ടേസ്റ്റാ, അതിലൊരു കോംപ്രമൈസും ഇല്ല, സൂപ്പർ ടേസ്റ്റാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നമുക്ക് ആദ്യം നമ്മുടെ ഈ പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവര വെച്ചിട്ട് നമുക്ക് ബജി ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ഈ മിക്സിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ബജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ബാക്കി വരുന്ന ഈ മാവ് വെച്ചിട്ട് നമുക്ക് കിഡിലും ബജി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്നാവും, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരും തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും കൂടെ ആ സൈഡും കൂടെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കുരുമാറ്റാം. ഇത് നമ്മുടെ ഫസ്റ്റ് ബജി അവിടെ റെഡിയായി. നമ്മുടെ പനിക്കൂർക്ക ഉണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് പോയി മാറ്റാം. ഇനി അടുത്ത് നമുക്ക് ഭക്ഷണ ചീര, അത് നമുക്ക് ഫ്രൈ ചെയ്ത്. മിക്സ് ഒരിക്കലും ലൂസ് ആവരുത് കേട്ടോ. മിക്സ് ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് ഈ ഇലയൊക്കെ ആയതുകൊണ്ട് ഈ പിടിക്കത്തില്ല. അതുകൊണ്ട് നല്ല തിക്കായിട്ട് വേണം നമ്മൾ മിക്സ് എടുക്കാനായിട്ട്. അപ്പം ഇത് നന്നായതിനു ശേഷം നമുക്ക് ബാക്കിയെല്ലാം സെയിം, എല്ലാം ചെയ്യും ബാക്കി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫ്രൈ ചെയ്ത് കൂടുക. ഓക്കെ, അപ്പം ബാക്കി വരുന്ന എണ്ണയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇലകൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.